പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 13/12/2023 നടന്ന 8-ാം ക്ലാസ് അറബിക്ക് 2-ാം പാദവാർഷിക പരീക്ഷാലയ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ, അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനകാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ആപ്ലിക്കേഷൻ അറബിക് എജു വെബ് കേട്ടോ, അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അതുപോലെ എന്താണ് www.arabikejuweb.in ഈ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കുകളും പുതിയ പുതിയ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് കിട്ടും. ഒപ്പം ഇതിൻ്റെ ഒരു വാട്സപ്പ് ചാനലുണ്ട്, ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം അതിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. അതിൽ 1-ാം സെക്ഷൻ ഉള്ളത് ഇഖ്റഉൽ ഫഖറത്തുൽ ആതിയ വാജിബ് അനിൽ അസ്ഇല എന്നായിരുന്നു. പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇവിടെ എന്താ പാരഗ്രാഫ്? ലബിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസദീഖുഹു ഫിൽ ഗാരി സലാസത അയ്യാം, 3 ദിവസം നബിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഗുഹയിൽ താമസിച്ചു. വജദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദീഖഹു ഹസീന, തന്റെ കൂട്ടുകാരൻ ദുഃഖിതനായിരിക്കുന്നത് നബി കണ്ടു. ഫഖാല ലാ തഹസൻ, അപ്പോൾ നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഇന്നല്ലാഹു മഅനാ, അല്ലാഹു കൂടെയുണ്ട്. വഖാനത് അസ്മ റളിയല്ലാഹു അൻഹ തഅതി ബിത്തഅമി സലാസ ലയാലിൻ ഇലൽ ഗാർ. അസ്മ റളിയല്ലാഹു അൻഹയാണ് ഗുഹയിലേക്ക് 3 ദിവസവും ഭക്ഷണം കൊണ്ടുവന്നത്. ചോദ്യം ഒന്ന്, ഇതിൽ ഉത്തരം ഈ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മാലി എൽബസു, എൽബസുവിന്റെ മാലി നേർക്ക് നേരെ തപ്പിയ നമുക്ക് കിട്ടുന്നതാണ് അല്ലേ, ലബിസ ആണ് ഉത്തരം. 2-ാമത് ജംഉ മസ്റൂർ, സന്തോഷവാൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ദുഃഖിതൻ ഏതാണ്? ഹസീൻ എന്നാണ്. മുഫ്റദു അസ്തിഖാവ്, അസ്തിഖാവ് എന്ന പദത്തിന്റെ ഏകവചനം സിംഗുലർ സദീഖ് അല്ലേ, സദീഖ് എന്ന് മാത്രം. പിന്നെ ജംഉ യൗം, യൗമിന്റെ ജം എന്താണ്? അയ്യാം. ഓക്കെ, കം യൗമൻ ലബിസ നബി ഫിൽ ഗാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദിവസം ഗുഹയിൽ താമസിച്ചു എന്നുള്ളത്. എത്ര ദിവസം താമസിച്ചു? സലാസത്ത് അയ്യാം എന്നല്ലേ, അപ്പൊ ഇത്രയാണ് ഇതിൻ്റെ. മൻ തഅതി യഅതി ബിത്തഅമി ഇലൽ ഗാർ, ആരാണ് ഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നത്? ആരാണ്? അസ്മ റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 2-ാം സെക്ഷൻ അജിബ് അൻ ഇസ്നൈനി ഫഖത്ത്, താഴെയുള്ള രണ്ടെണ്ണത്തിന് മാത്രം 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സെക്ഷനിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടെണ്ണത്തിന് ഉത്തരം നൽകുക. ഇഖ്റഉൽ തസ്രീഹ വക്തശിബ് സത്റൽ മുനാസിബ് ഫിൽ മഅന, ഈ ആശയത്തിലുള്ള ഈ 3 പദ്യങ്ങളിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുക. അർറജുൽ കരീം യുക്രിമു സൗജതഹു വയദുള്ളാഹു തആല ലിഖൈരിഹ, എന്താണ്? മാന്യനായ മനുഷ്യൻ തൻ്റെ ഭാര്യയെ ആദരിക്കും, അവളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏതാണ്? തഹിയ്യത്തു മാജിദിൻ യറഹാ ലിബിന്തിൽ ബൈതി മഅനഹ വയഅലാമിൻ മകാനതിഹ വയദുള്ളാഹ വയറാഹ, ഇതാണ് അതിൻ്റെ ആശയത്തിലുള്ളത് അല്ലെ, അവളുടെ അവൾക്ക് വേണ്ടി ദുആ ചെയ്യും എന്നുള്ളത്. 8-ാമത്തെ കമ്മിൽ ബിൽ മുനാസിബ് മിമ്മാ ഫിൽ ഖൗസൈ, താഴെയുള്ള ബ്രാക്കറ്റിൽ ശരിയായി തടുത്ത് എഴുതുക. കാല രാജു, രാജു പറഞ്ഞു, ഉംരി തിസാത്ത് ആഷർ, എൻ്റെ വയസ്സ് 19 വർഷമാണെന്നാണ്. ഇവിടെ തിസാത്ത നമുക്കറിയാം, അതത് മഅദൂദ് അതതിൻ്റെ ആദ്യ ഭാഗം മുഅന്നസായി കഴിഞ്ഞാൽ മഅദൂദ് എണ്ണുന്നത് മുദക്കറാവും. അപ്പോൾ ഇവിടെ തേക്ക് ആം ആണ് ഇവിടെ മുദക്കറായ വാക്ക്, സനത്ത് മുഅന്നസാണ്, അപ്പോൾ ആം ആണ് ഇവിടെ വരിക. കാല നാസിർ, നാസിർ പറഞ്ഞു, ഉംരി എൻ്റെ വയസ്സ് ഡാഷ് സന, ഇത് മുഅന്നസാണ്, അപ്പോൾ മുദക്കർ കൊണ്ട് തുടങ്ങുന്ന നമ്പർ എടുക്കണം. ഏതാണ്? സബ അഷറ, അത് മുദക്കർ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു അഷറത്ത ശരിയാവണം. ഇതിൻ്റെ അടുത്തുള്ള അതതിൻ്റെ 2-ാമത്തെ ഭാഗം മഅദൂദിൻ്റെ 2-ാമത്തെ ഭാഗവും അല്ല, മഅദൂദും ഒരുപോലെ അതിൻ്റെ അടുത്തിരിക്കുന്ന അക്ഷരത്തും ഒരുപോലെ ഇരിക്കണം, ഇത് മോന്നസ് ആയിരിക്കണം. അപ്പൊ സബ അഷറത്തയാണ് ഇവിടെ വരിക. ഇനി
ഒൻപത് ഇഖ്റായി സുതൂറ വക്തഷിഫുൽ മുത്തറാദിഫാത്തിൽ കലിമാത്തി താലിയ കമാഫിൽ മിസാൽ. പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള വാക്കുകൾ, ഈ വാക്കുകളുടെ മുത്തറാദിഫ് കണ്ടെത്തണം. കുൻ ജമീലൻ യാ ഫത തറൽ കൗന ജമീല, മക്കളെ നിങ്ങൾ നല്ല സുന്ദരനായി മാറുക. തഫാ അൽ ഹയബ് തസിം ഉൽ ഹയാത്തു മലി ആ, നിങ്ങൾ പ്രതീക്ഷയുള്ളവരാകണം. ജീവിതം ജമാൽ കൊണ്ട് നിറഞ്ഞതാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട്. വൽ അമാനിൽ മൂലിയ, തെളിഞ്ഞ ആഗ്രഹങ്ങൾ കൊണ്ട്. ഇവിടെ റായിന്റെ അതേ അർത്ഥം ജമീൽ അതുപോലെ ഉണ്ട് അല്ലെ. ആലം ലോകത്തിന്റെ പറഞ്ഞ എന്താണ്, കൗൻ അല്ലെ, കൗനാണ് ലോകം. പിന്നെ ഷാബ് യുവാവ്, യുവാവ് എന്നുള്ളതിന് യാ ഫത്ത, ഫത്ത ആണ് കൊടുക്കേണ്ടത്. ഐഷത്ത് ജീവിതം, ജീവിതത്തിന്റെ അതേ വാക്ക് ഹയാത്ത്. പിന്നെ തമന്നിയാത്ത ആഗ്രഹങ്ങൾ, അതേ അർത്ഥത്തിൽ അമാനി എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇത്രയാണ് അതിൽ ചെയ്യേണ്ടത്. മൂന്നാമത്തതിൽ 18 ക്വസ്റ്റ്യനിൽ 6 ഉത്തരം എഴുതണം. വഫ്യഖ് ബൈനൽ ഖൗലി വൽ ഖായിൽ എന്നാണ്, പറഞ്ഞ ആളും പറഞ്ഞ കാര്യവും തമ്മിൽ മാച്ച് ചെയ്യാനാണ്. ഇന്ന അബാക്ക കത് ദഹബ ബി മാലിഹി, നിന്റെ ഉപ്പ മാല് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ആരാണ്, അബൂബക്കറിന്റെ ഉപ്പ അല്ലെ, അബു ഖുഹാഫ. ആരാണ് അബു ഖുഹാഫ, ഇതിലേക്കാണ് ചേർക്കേണ്ടത്. പിന്നെ ലാ തഹിസൻ ഇന്നല്ലാഹ മഅന, വിഷമിക്കണ്ട എന്ന് പറഞ്ഞത് നബിയാണ് അബൂബക്കറിനോട്. ഇന്നഹു തറക്കലന മാലൻ കസീറ, നമുക്ക് ധാരാളം പൈസയും ഉപേക്ഷിച്ച് അദ്ദേഹം പോയത് എന്ന് പറഞ്ഞത് അസ്മാൻ. ഓക്കെ. ആദ ഫുആദ് മിൻ ദുബൈ വഅതാഹു സാഅത്തൻ സക്കിയ ഹദിയത്തൻ വസാറ ഫുആദ് ഫീ ഖിമ്മത്തിൽ ഫറഹ്. ഇവിടെ ഫുആദ് ദുബൈയിൽ നിന്ന് വന്നപ്പോ, ഫുആദിന്റെ വാപ്പ് ദുബൈയിൽ നിന്ന് വന്നു, അപ്പൊ അവനൊരു സ്മാർട്ട് വാച്ച് കൊടുത്തു. അതിന് കുസാറ ഫുആദ് ഫീ ഖിമ്മത്തിൽ ഫറഹ്, വലിയ സന്തോഷമായി. കതബ ഫുആദ് മുഫക്കിറത്തൻ തിൽക്കല്ലയില, അന്ന് രാത്രി അവനൊരു മുഫക്കിർ തയ്യാറാക്കി. ആ മുഫക്കിർ നിങ്ങളുടെ ഭാവനയിൽ നിന്ന് തയ്യാറാക്കാനാ പറഞ്ഞത്. ഇവിടെ യോമു സുറു സന്തോഷ ദിനം, ഫാദത്ത് അയിനായ എന്റെ കണ്ണ് നിറഞ്ഞു, ഹീനമ ലഖീത്തോബി എന്റെ വാപ്പയെ കണ്ടപ്പോൾ, ഇംതല കൽബി എന്റെ ഹൃദയം നിറഞ്ഞു, ഇന്ദമ ഇസ്തലം തു സാ വാച്ച് സ്വീകരിച്ചപ്പോ, സാഫഹനി അബി എന്റെ ഉപ്പ എന്നെ എനിക്ക് കൈ തന്നു. ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചാണ് മുഫക്കിറി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ നോക്കിയാലോ, ഇത് കണ്ടോ എങ്ങനെ ഡേറ്റ് കൊടുക്കാം. ഇന്നലത്തെ ഡേറ്റ് ആയിട്ട് യോമുൽ അറബിയ ബുധൻ, അല്ല യോമുഹുവ യോമു സുറൂറിൽ, എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമാണ്. ജാ അബി മിൻ ദുബൈ, എൻ്റെ ഉപ്പ ദുബൈയിൽ നിന്ന് വന്നു. ഫാലത്ത് അഴിനാഹ ബി ഫാലിൽ ഫറായി, ഞാൻ സന്തോഷം എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. ഹീനമ ലഖീത്തു അബി ഫിൽ മത്താർ, എവിടെ റെയിൽവേ സ്റ്റേഷനിൽ പേ കണ്ടപ്പോ. അംതല കൽബി ബിൽ മസറ, എനിക്ക് സന്തോഷമുണ്ടായി ഹൃദയത്തിൽ. ഹീനമ സാഫഹനി, എനിക്ക് കൈ തന്നപ്പോ. വസ്തലമസ് സാഹത്ത് ദക്കിയ മിന്നു, അദ്ദേഹത്തിൽ നിന്ന് വാച്ച് സ്വീകരിച്ചപ്പോ. അനൗഹിബുഹ ഹുബൻ ശരി, എനിക്ക് വാച്ച് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇതൊരു മോഡലാണ്, ഇതുപോലെ അദ്ദേഹത്തിൽ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ തർജിം അൽ ജുമലൽ ആദ്യ ഇല ലുഗത്തിക്ക്, ഇത് നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. ഖദീജ ദാരിശത്തു നഷീത, ഖദീജ ഒരു ഉത്സാഹിയായ വിദ്യാർത്ഥിനിയാണ്. തദ്രുസുഫി സഫിൽ ആഷർ, അവൾ 10 ക്ലാസ്സിൽ പഠിക്കുന്നു. വഹി മഹബൂബത്തൻ ലതൽ മുദരിസീന വൽ മാരിസീൻ, അധ്യാപകർക്കും അധ്യാപികമാർക്കും അവൾക്ക് അവൾ പ്രിയങ്കരിയാണ് എന്നാണ് ട്രാൻസ്ലേഷൻ. കണ്ടോ, ഖദീജ ഉത്സാഹിയായ ഒരു വിദ്യാർത്ഥിനിയാണ്, അവൾ 10 തലത്തിൽ പഠിക്കുന്നു, അവൾ അധ്യാപകർക്കും അധ്യാപികമാർക്കും പ്രിയങ്കരിയാണ്. ഇനി 13 പാരഗ്രാഫ് വായിക്കുക, ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. സയ്യിദത്തു തവക്കുൽ അബ്ദുസലാം ഖർമാൻ യമാനിയത്തുൽ ജിൻസിയ, അബ്ദുസലാം ഖർമാൻ ജിൻ എന്താണ് യമനി പൗരിയാണ്. ഉലിദത്ത് ബിൽ യമൻ സനത്ത അൽഫൈൻ വത്തിസമയത്തിൻ വസ്തിസൈം വ സബഈൻ, 1979 അവർ ജനിച്ചു. ഒഹിയ കാത്തിബത്തും വ സെഹാഫിയ, അവരെഴുത്തുകാരിയും പത്രപ്രവർത്തകയാണ്. ഹസല സയ്യിദത്തു തവക്കുൽ ഖർമാൻ അല ജായിസതി നോബൽ, നോബൽ സമ്മാനം കിട്ടി. ലിസ്സലാം സമാധാനത്തിനുള്ളത് 2011. ചോദ്യം, മത്താ ഉലിദത്ത് സയ്യിദ് തവക്കുൽ ഖർമാൻ, എപ്പോഴാണ് ജനിച്ചത്? ഈ വർഷം അങ്ങനെ എഴുതിയാൽ മതി അല്ലേ.
ഈ വർഷം എഴുതിയാൽ മതി. മാ ജിൻസിയത് തൗക്കിൽ കർമ്മ, തൗക്കിൽ കർമ്മന്റെ പൗരത്വം ഏതാണ്? യമാനിയത്തുൽ ജിൻസിയ. ഹസല തൗക്കുൽ കർമ്മ അല ജായിസത്ത് നോബൽ, നോബൽ സമ്മാനം കിട്ടി എന്തിനല്ലി? അസ്സലാം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം. 14 ലാഹിൽ ഷംസൽ മുഫറദാത്തു വഅദ്ദ ജുമലൻ അൽ അദ്റാറു തദ്ഖീൻ. തദ്ഖീനിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് മൂന്ന് സെന്റൻസ് ഉണ്ടാക്കാനാണ്. പരി അ അമാശയം, അസ്നാൻ പല്ല്, കൽബ് കൽബ്, ഹൃദയം ഹൽക്ക് തൊണ്ടക്കുഴി അല്ലെ. അപ്പൊ അതിന്റെ സെന്റൻസ് കണ്ടോ. അപ്പൊ ഇത് അത്തദ്ഖീൻ അതിന്റെ ഇടയിൽ യുലിറു എന്ന് ചേർത്തിരിക്കുന്നു, എന്നിട്ട് ഇരി ആ എന്ന് ചേർത്തിരിക്കുന്നു. അതുപോലെ എഴുതാവുന്നേ ഉള്ളൂ. അത്തദ്ഖീൻ യുലിറു അൽ ഖൽബ, അത്തദ്ഖീൻ യുലിറു അൽ അസ്നാൻ, അത്തദ്ഖീൻ യുലിറു അൽ ഹൽഖ്. അങ്ങനെ സിമ്പിൾ മൂന്ന് സെന്റൻസ് ഉണ്ടാക്കുക. മനസ്സിലായോ? ഇതുണ്ട്, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. അത്തദ്ഖീൻ. ഇനി ഇഖ്റാ ഫാത്തിമ, ഇഖ്റാ ഫിഖ്റ വലാ സ്വാലിഹ് മക്കാന ഫാത്തിമ. ഇവിടെ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് അതിന്റെ സ്ഥാനത്ത് ഫാത്തിമയുടെ സ്ഥാനത്ത് സ്വാലിഹ് എന്ന് വെക്കണം. അപ്പോ സെന്റൻസിൽ കുറെ മാറ്റങ്ങൾ വരും, അത് മാറ്റങ്ങളോടുകൂടി എഴുതണം. ഫാത്തിമ ഷാബത്തുൻ ഫഖീറ, ഫാത്തിമ ഒരു ദരിദ്ര യുവതിയാണ്. തബീഉൽ ഫവാക്കിഹ ഫിൽ മദീന, പട്ടണത്തിൽ അവൾ പഴം വാങ്ങിക്കുന്നു. ലിബാസുഹ ഖദീമ, അവളുടെ വസ്ത്രം പഴയതാണ്. വലിയ മുബ്തസിമത്തുൻ ദായിമ, പക്ഷെ അവൾ എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാക്കും? ഫാത്തിമയ്ക്ക് പകരം സ്വാലിഹ വെച്ചു. സ്വാലിഹ ഷാബത്ത് എന്നുള്ളതാവും, ഷാബുൻ ഫഖീറത്തുൻ ഫഖീറുന്നാവും, തബീഉ യബീഉന്നാവും. അൽ ഫവാക്കിഹ ഫിൽ മദീന, അതിൽ മാറ്റില്ല. ലിബാസുഹ, അവളുടെ വസ്ത്രം, അവന്റെ വസ്ത്രം എന്ന് പറയണ്ടേ, സാലിഹ ആയതുകൊണ്ട്. ലിബാസുഹു, ബൽ ഹിയ എന്നുള്ളത് ഹുവാന്നാവും. ഉദാ കാണിച്ചതാണ്, ഷാബുൻ സ്വാലിഹ് ഷാബുൻ ഫഖീറുൻ യബീഉൽ ഫവാക്കിഹ ഫിൽ മദീന ലിബാസുഹു ഖദീമ ബൽ ഹുവ മുബ്തസിമുൻ, മുബ്തസിമത്ത് എന്നുള്ളത് മുബ്തസിമുൻ ദായിമൻ എന്നാകും. ഓക്കെ അല്ലെ. ഇനി 16th താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് മൂന്ന് ചോദ്യം ഉണ്ടാക്കാൻ. മാത ഐന മൻ മത്ത, മാത എന്ത്, ഐന എവിടെ, മൻ ആര്, മത്ത എപ്പോൾ. ഫി സബാഹിൻ ഹാദിഇൻ സമി അൽ ബുൽബുൽ, ഒരു രാവിലെ ബുൽബുൽ കലാമൽ ജബലി വസഹൽ, ജബലിന്റെയും സഹലിന്റെയും വാക്ക് കേട്ടു. അപ്പൊ ഇതില് ഒരു സമയമുണ്ട് അല്ലെ, സബാഹ്. അപ്പൊ നമുക്ക് സമയം ചോദിക്കാൻ മത്ത ഉപയോഗിക്കാം. മത്ത സമയ അൽ ബുൽബുൽ കലാമൽ ജബൽ, എപ്പോഴാണ് കേട്ടത്, എപ്പോഴാണ്. ഫി സബാഹിൻ ഹാദിഹിൻ ഒരു ജോലിയായി. പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് മത്താ സമയ അൽ ബുൽബുലും കലാമൽ ജബൽ. പിന്നെ ഉഗനിയത്തഹു വസാഹ, അപ്പൊ അവന്റെ പാട്ട് മുറിഞ്ഞുപോയി, എന്നിട്ട് ഒരു നിലവിളിച്ചെന്ത്, ഇന്ന സൗത്തി അഹില, എന്റെ ശബ്ദമാണ് നല്ലത്. അപ്പൊ മൻ കാല അല്ലെ, മൻ എന്താണ് പറഞ്ഞത്, ആരാണ് പറഞ്ഞത്. മൻ കാല ഇന്ന സൗത്തി അഹില, അല്ലെങ്കിൽ മൻ കാല, ഇവിടെ വേറൊരെണ്ണമുണ്ട്, അതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം മുഴുവൻ നോക്കാം. തഫത്തഹത്ത് വർദ്ധത്തുൻ ഹെമ്ര, ഒരു പൂ വിരിഞ്ഞു എന്നാണ്. ഈ വസത്തിൽ ഹക്കിൽ എവിടെ, ഇതിന്റെ മധ്യ, വയലിന്റെ മധ്യ. വക്കാല എന്നിട്ട് അവൾ പറഞ്ഞു, ഏത് പൂ പറഞ്ഞു, അന അറുവ തിരിയച്ചു, എന്റെ, ഞാൻ വളരെ മനോഹരമാണ്, എന്റെ മണം നല്ല സൂപ്പറാണ്. അപ്പൊ ഇവിടെ ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, മൻ കാല അന അറുവ എന്ന് പറഞ്ഞത് ആരാണ്, ആരാണ്, വർദ്ധത്തുൻ ഹെമ്ര. പിന്നെ ഐന വെച്ചിട്ട് ഐന തഫത്തഹത്ത് വർദ്ധത്തുൻ ഹെമ്ര, എവിടെയാണ് വിരിച്ചത്, എവിടെയാണ്, ഈ വസത്തിൽ ഹക്കൽ, ഇവിടെ ഒരു സ്ഥലമുണ്ട് അല്ലെ. അപ്പോ ഐന തഫത്തഹത്ത് വർദ്ധത്തുൻ ഹെമ്ര, അതിന് ഉത്തരം ഫി വസത്തിൽ ഹക്കൽ, ഐന എവിടെ വെച്ചിട്ട്. പിന്നെ മാത എന്താണെന്നാണ്, എന്താണ് കേട്ടത്, മാതാ സമിയൽ ബുൽബുൽ, അതാണ് സമിയൽ ബുൽബുലും കേട്ടത് എന്താണ്, കലാമൽ ജബൽ, അതാണ് അതിന്റെ ഉത്തരം. മാതാ സമിയൽ ബുൽബുൽ, എന്താണ് ബുൽബുല് കേട്ടത്, അങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. ഇനി ഇപ്പൊ ചോദ്യം ഉണ്ടാക്കണം എങ്ങനെയാണ്. 17th ഖിറാഉൽ കലിമത്തില്ലാത്തി വറത്തി ബിഹ ജുംലത്തൻ സഹിഹ, താഴെയുള്ള സെന്റൻസുകൾ ഒരു ശരിയായ സെന്റൻസ് ആക്കി മാറ്റുക. ഇതില് ആദ്യം വരേണ്ടത്
സാലിഹ അസ്മ ബിന്തു അബീബക്കർ ഫതാത്ത്. അപ്പൊ അസ്മ ബിന്തു അബീബക്കർ ഫതാത്തുൻ സാലിഹ, ഞാൻ ഈ പറഞ്ഞ ഓർഡറിലാണ് സെന്റൻസ് വരുന്നത്. പിന്നെ അവർ വിളിക്കപ്പെട്ടു എന്നാ ലുഖിബത്ത് ലുഖിബത്ത് അസ്മ റളിയല്ലാഹു അൻഹ ബിദാത്തിൻ നിതാക്കൽ, അങ്ങനെ ഓർഡർ. പിന്നെ ജഹസത്ത് അസ്മ റളിയല്ലാഹു അൻഹ ത്വആമൻ വസിഖാഅൻ, ഇങ്ങനെയാണ് ഓർഡർ. മനസ്സിലായോ? എന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതേ ഓർഡറിലാണ് എഴുതേണ്ടത്. പിന്നെ നാലാമത്തെ സെക്ഷനിൽ അജിബൻ സലാസത്തിൻ ഫഖത്ത്, മൂന്നെണ്ണത്തിന് മാത്രം ഉത്തരം കൊടുക്കുക. ഇതിൽ നാലെണ്ണമുണ്ട്. എന്താണ്, ഇവിടെ ഒരു ജദുവൽ കൊടുത്തിട്ടുണ്ട്, ജദുവൽ ഒരു ചാർട്ട്. അതിൽ ഇസ്മുണ്ട്, താരീഖുൽ മീല ജനിച്ച സ്ഥലമുണ്ട്, മക്കാനുൽ മീലാദ് അല്ല ജനിച്ച ഡേറ്റ് ഉണ്ട്, മക്കാനുൽ മീലാദ് ജനിച്ച സ്ഥലം, ജിൻസിയ പൗരത്വം, ആരൊക്കെയാണ്, മുഹമ്മദ് ബിൻ സയ്യിദ് ദബല്, തവക്കുൽ അബ്ദുസലാം ഖുർമാൻ, കൈല സത്യാർത്ഥി, അവർ ജനിച്ച സ്ഥലങ്ങളാണിത്, അവരുടെ പൗരത്വമാണത്. അപ്പൊ ഇതിൽ ചോദ്യം എന്താണ്, അയിന വുലിത കൈലാസ് സത്യാർത്ഥി, കൈലാസ് സത്യാർത്ഥി എവിടെയാണ് ജനിച്ചത്? അപ്പൊ ഇത് വരും, അപ്പൊ കൈലാസ് സത്യാർത്ഥിയുടെ ജനനസ്ഥലം കണ്ടെത്തണം, മധ്യപ്രദേശ്. ഇതാണ് ഉത്തരം വരിക. മത്താ വുലിത മുഹമ്മദ് സയ്യിദ് ദബൽ, സയ്യിദ് ദബൽ എപ്പോഴാണ് ജനിച്ചത്? അപ്പൊ ഡേറ്റ് നോക്കണം, 1944. മാ ജിൻസിയത്ത് തവക്കുൽ അബ്ദുസലാം ഖുർമാൻ, അബ്ദുസലാം ഖുർമാനിന്റെ ജിൻസിയം, ഒരു പൗരത്വം ഏതാണ്? യമാനിയ അല്ലേ. മാ ഇസ്മുൽ ഫതാത്തിൽ യമാനിയ, യമനി പൗരി ആരാണ്? ആരാണ്? തവക്കുൽ അബ്ദുസലാം ഖുർമാൻ. അത്രയാണ് ചോദ്യങ്ങള്, അതിന്റെ ഉത്തരങ്ങള്. 19-ാമത്തെ ആഴ്ത്ത മുദക്കിർ അൻ ജുഹൂദി അസ്മ ബിൻ അബീബക്കർ ബി വസാഅത്തിൻ നിഖാദ് താലി, ഇത് പുസ്തകത്തിലുള്ള എന്താണ് അസ്മ റളിയല്ലാഹു അൻഹയുടെ എഫേർട്സ്, ജുഹൂദ് പരിശ്രമങ്ങൾ, അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ. ഇതിൽ ദാത്തുൻ നിതാഖൈൻ, അവൾ പേര് വന്നു, ഭക്ഷണം തയ്യാറാക്കി, സൗർഗുഹയിലേക്ക് പോയി, വല്യപ്പയെ ആശ്വസിപ്പിച്ചു, മദീനയിലേക്ക് പോയി, ഇത്രയും കാര്യങ്ങൾ വരണം അതിൽ. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ കാണിക്കാം. എന്താ ഇവിടെ നോക്കൂ, ഇതാണ് ജഹസത്ത് അവർ ഭക്ഷണം തയ്യാറാക്കിയത്, പിന്നെ അവർ സൗർഗുഹയിൽ പോയത്, പിന്നെ പൊത്തിൽ കല്ല് വെച്ചിട്ട് ആക്കുക എന്നാണ് വല്യപ്പയെ ആശ്വസിപ്പിച്ചത്, പിന്നെ അവർ ഇത് കീറിയത്. ഇതൊരു സിമ്പിളാണ്, ഇതിൽ നന്നാക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. പിന്നെ 20, ഫുവാദ് ഒരു വലത് മിസ്കീനെ കണ്ടു, അവൻ എന്താണ് ഒരു യബിയുൽ അഖിയാസ്, സെഞ്ചി വെക്കുകയാണ്. അപ്പൊ ഫദാറ ബൈനഹുമ ഹിവാർ, അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു, അത് പൂർത്തിയാക്കുന്നു. പുസ്തകത്തിൽ അതുപോലെ തന്നെ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് നിങ്ങൾ എഴുതിയിട്ടുള്ളതാണ് അല്ലേ. ഫുവാദ് എന്താണ് പേര് ചോദിക്കുന്നു, പേര് പറയുന്നു, എൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ വീട് കുറെ മദീനയിൽ നിന്ന് അകലെയാണെന്ന് പറയുന്നു. എന്താ വീട്ടിൽ നിന്ന് പുറത്തായെന്ന് ചോദിച്ചപ്പോ എന്താ അങ്കിൾ ഉപദ്രവിച്ചു. അപ്പൊ അങ്കിൾ എന്താ ചെയ്യുന്നത്, എന്താ ചെയ്തു ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു എന്നെ അയാള് വെറുതെ തല്ലി. അപ്പൊ ഫൽ അബൂക്ക് അല കൈദിൽ ഹയാസ്, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, കബലസനത്തിന് 2 വർഷം മുമ്പ് മരിച്ചു. നീ സ്കൂളിൽ പോയിരുന്നോന്ന് ചോദിച്ചു ഫുവാദ്. അപ്പൊ പോയിരുന്നു, ഞാൻ 6-ാം ക്ലാസ്സിലായിരുന്നു. അപ്പോ ഫുവാദ് നിനക്ക് സഞ്ചി വെച്ചിട്ട് എത്ര പൈസ കിട്ടുന്ന ചോദിക്കും. അപ്പം 300 രൂപ നിനക്ക് പഠിക്കണോന്ന് ചോദിച്ചു ഇവിടെ ഫുവാദ്. അപ്പൊ ശരിക്കും പഠിക്കണം, എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ലാ തഹിസ അന ഉസായിദു, ഇല്ല ഞാൻ നിന്നെ സഹായിക്കാമെന്ന് ആര് പറഞ്ഞു? ഫുവാദ് പറഞ്ഞു. ഇത് നിങ്ങൾ എഴുതിയതാണ്, അപ്പൊ അത് തന്നെ എഴുതിയാൽ മതി കേട്ടോ. 21, തർജ്ജമത്തുൽ ഹയാത്, ഒരു പ്രൊഫൈൽ നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഇസ്തിമാറ, അതിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കാൻ. ഉലിദ ഷായർ മുഹമ്മദ് സയ്യിദ് ദബൽ ബിൽ ഹരീഖ് ഫിൽ മംലക്കത്തുൽ അറബി, അത് നിങ്ങൾ പഠിച്ച കവിയാണ്. സൗദിയിൽ ജനിച്ചു, സൗദിയിലെ ഹരീഖിൽ ജനിച്ചു. ആര്? മുഹമ്മദ് ബിൻ സയ്യിദ് ദബൽ. വർഷം 1944. അദ്ദേഹം സൗദി പൗരനാണ്. അദ്ദേഹം ഒരു മുഹാലിർ ബിജാമിയത്തിൽ ഇമാം മുഹമ്മദ് ബിൻ സഊദ് അൽ ഇസ്ലാമിയ, സൗദ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ മുഹാലിർ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന്റെ രചനകൾ ഇസ്ലാമിയാത്ത്, ഹവാതുർ ഷായർ ഒക്കെയാണ്. അദ്ദേഹം മരണപ്പെട്ടു 2013. അപ്പോ അദ്ദേഹത്തിന് മുഴുവൻ പേരെന്താ പറയുക? മുഹമ്മദ് ബിൻ സയ്യിദ് ദബൽ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. പിന്നെ താരീഖുൽ മീലാദ് ജനിച്ച വർഷം
1944 മക്കാനിൽ മീലാദ്, സ്ഥലം ഹരീഖ് അല്ലെങ്കിൽ മംലക്കത്തുൽ അറബിയ സൗദി എന്ന കൈതത്തിന് ടീച്ചർമാർ മാർക്ക് തരും. പൗരത്വം ഉണ്ടല്ലോ സൗദിയ. മെഹന ജോലി എന്താണ്? മുഹാല പ്രൊഫസർ. മുഅല്ലഫാത്ത് രചനകൾ ഇത് രണ്ടെണ്ണം അല്ലേ, അത് രണ്ടാണ് എഴുതേണ്ടത്. വഫാത്ത് മരണം 2013. അപ്പൊ ഇത്രയാണ് എട്ടാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ അറബിക് എജുവപ്പിന്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. മക്കൾക്ക് എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.